അപ്പോൾ ഒരു രാജകുമാരൻ ഇതേപോലെ കുളിക്കുന്ന ഇത് കണ്ടു. അപ്പൊ പെട്ടെന്ന് രാജ്ഞി കുളിക്കുന്ന കുളിസീൻ കണ്ടു. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളാണ് ഇന്ന് ഇതാ പോവണിട്ടുള്ളത്. അങ്ങനെ നമ്മള് വെള്ളച്ചാട്ടത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് പാർട്ട് കാണാത്തവര് ഫസ്റ്റ് പാർട്ടൊക്കെ കണ്ടിട്ട് വരിട്ടോ. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടി വേഗം ഇങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൽ നടക്കട്ടെ. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ടിലോട്ട് വരിക. ഞങ്ങളിത് ആ വെള്ളച്ചാട്ടത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഫൈനലി നമ്മളിതാ ദൂദ്സാഗർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൂദ്സാഗറിന്റെ ബോർഡ് ഇട്ടാ ഒളി വൈബ്. അപ്പം ഒരുപാട് നാളത്തെ ആഗ്രഹം ദൂദ്സാഗർ വാട്ടർഫാൾസ്, അത് നമ്മളിതാ അച്ചീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊളി 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 മക്കളെ, പൊളി പൊളി. കഴിഞ്ഞ വർഷം ഇറങ്ങി തിരിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താതെ പോയിട്ടുള്ളൊരു യാത്രയാണ് നമ്മളെ ദൂദ്സാഗർ. അതെന്തായാലും ഈ വർഷം തുടക്കത്തിൽ തന്നെ ഏകദേശം ഫസ്റ്റ് ടൈം ജൂണിൽ തന്നെ നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ആഹാ പൊളി. എൻ്റെ യാത്രകളുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിട്ടുള്ളൊരു സംഗതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ദൂദ്സാഗർ വാട്ടർഫാൾസ്. അപ്പം നമ്മൾ 2021 June 24 ഇതാ നമ്മളെ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം വെരി ത്രില്ലിംഗ് ആണ്. ഇതാ ആ ഒരു കാണ നോക്കി, ഫുള്ളി ടോട്ടലി നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ട്. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഇവിടെ വളരെ കുറഞ്ഞ ആളുകളുള്ളൂ. മാസ്ക് ഒന്ന് താത്തടാ കണ്ടോ, ആ കണ്ടതിൻ്റെ പുഞ്ചിരി. ഇതൊക്കെ ഫസ്റ്റ് ടൈം കാണുന്ന പോലെയാണ് കേട്ടോ. ഇത് രണ്ടെല്ലാം കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു മാറ്റം കാണുന്നുണ്ട്. അപ്പം നല്ല വെരി ത്രില്ലിംഗ് ആണ്. കാരണം ഈ വർഷം കാണാൻ കഴിയുന്നില്ല, ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു കൊറോണ തേങ്ങാ മാങ്ങാന്ന് പറഞ്ഞിട്ട്. അടുത്ത മാസം നമ്മൾ വീണ്ടും വരും. വാ പൊളിക്കോ. അപ്പോൾ ഇതാ നമ്മളെ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിലേക്ക് ഒരു ട്രെയിൻ ഇതാ ഇരച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചൊരു കാര്യം എന്താ, നമുക്ക് ഈ ഒരു ട്രെയിന് വരുമ്പം കറക്റ്റായി മനസ്സിലാവും. ഏകദേശം 4-5 എഞ്ചിൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റൂട്ടിലൂടെ ട്രെയിൻ ഓടുന്നത്. ഇപ്പം ഏകദേശം 2.5 ആയിട്ടുണ്ട്. 3 നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ചിലപ്പം കേട്ടോളണമെന്നില്ല. 4 അങ്ങനെ അതാ 5 എഞ്ചിനാണ് കേട്ടത്. അങ്ങനെ 5 എഞ്ചിൻ വെച്ചിട്ടാണ് ഈ ഒരു ഗുഡ്സ് ട്രെയിൻ ഈ ഒരു പാളത്തിലൂടെ ഈ ഒരു റൂട്ടിലൂടെ ഓടുന്നത് കേട്ടോ. ഗുഡ്സ് ട്രെയിൻ എന്ന് മാത്രമല്ല, നമ്മൾ വന്ന ആ ഒരു ട്രെയിനിന് ഏകദേശം 3 എഞ്ചിനാണ് ഉണ്ടായിരുന്നത്. പറയാൻ വാക്കുകളില്ല കേട്ടോ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളാണ് ഇന്ന് ഇതാ പോവണിഞ്ഞിട്ടുള്ളത്. അതും നമ്മളെ സമീർ ഖാൻ്റെയും ഗോസായിൻ്റെയൊക്കെ കൂടെ. പൊളി വൈബ് തന്നെയായിരുന്നു. വാവോ ഫാന്റാസ്റ്റിക്. അതാ ദൂദ്സാഗർ അവിടെ ടോപ്പിലാണ് കിടക്കുന്നത്. ഇതിലിങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്, അവിടെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം. അവിടെ നിന്ന് ചിലപ്പം ഒരു 1.5 മാസ്മരിക വ്യൂ ഉണ്ടാവും കേട്ടോ.
നമ്മളിപ്പല്ലേ ഇതാ സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ ദൂസാഗറിൻ്റെ അവിടെ ഓഫീസേഴ്സിൻ്റെ ഒരു കോട്ടേജ് അതിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ നല്ല അടിപൊളി ഫോട്ടോഷൂട്ട് സെക്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഇരിക്കാനും കാര്യങ്ങൾക്കും നല്ല സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. ആക്കിന് നല്ല വെള്ളം ചാടുന്നതുകൊണ്ട് തന്നെ സൗണ്ട് ചെറിയൊരു ക്വാളിറ്റി പ്രശ്നം ഉണ്ടാവും, എന്നാലും എല്ലാവരും ക്ഷമിക്കുക. ഇവിടെ ഇത് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, അവിടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര അടിപൊളി എന്താണ് പറയുക എക്സൈറ്റ്മെൻറ്റ് വാട്ടർഫാൾസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീംസൊക്കെ അവിടെ ഉണ്ട്, ഇരിക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ടാട്ടോ. അപ്പൊ 2021 ജൂണിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ദൂസാഗർ ഇച്ചയ്ക്ക് എന്താ പറയാൻ കിട്ടുന്നില്ല, ഭയങ്കര ത്രില്ലിങ്ങിലാണ്, താടി ഫുള്ള് ആവേശത്തിലാണ്. അപ്പൊ ഞങ്ങളിതാ ഏകദേശം 2-3 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം ഇനി വേഗം റിട്ടേൺ നമ്മുടെ ഈ ഒരു റെയിൽപാളത്തിലൂടെ തന്നെ ട്രക്ക് ചെയ്ത് പോകണം കേട്ടോ. അവർ ഭയങ്കര ത്രില്ലിങ് ആണ്. എന്നിരുന്നാലും ഒന്നും കൂടി ഞങ്ങൾക്ക് ദൂസാഗർ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, അപ്പം ദൂസാഗറിനോട് നമ്മൾ വിട പറയുകയാണ്. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, കാരണം കുറേ നാളത്തെ ഒരു ആഗ്രഹം ഞാൻ വീണ്ടും വീണ്ടും പറയണത് എന്താ പറയണ്ടേ കിട്ടുന്നില്ല. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്, ത്രില്ലിങ് ആണ്. അപ്പം പൊളി വൈബ് തന്നെയായിരുന്നു. നമുക്ക് ഇനി എന്തായാലും നമ്മളെ കൂടെ ഉള്ള ഓരോരുത്തരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ പോകുന്ന യാത്രയിൽ ചോദിച്ചറിയാം കേട്ടോ. അപ്പം നമ്മളിത് ആ ദൂസാഗർ റിട്ടേൺ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ വാക്കിംഗ് സെക്ഷൻ എന്താ നമ്മളെ ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഭയങ്കര ത്രില്ലിങ് തന്നെ ആവും. അപ്പോൾ ഒരാൾ കൂക്കിയാണ് കേട്ടോ, പൊളി ആയിപ്പോ. അപ്പോൾ അതാ ആ എൻഡിൽ നമ്മളെ ഈ ഒരു ഇതിൻ്റെ സെക്ഷൻ കാണുന്നുണ്ട്, അതായത് ഈ ഒരു ടണലിൻ്റെ അങ്ങേത്തല കാണുന്നുണ്ട്. എന്തായാലും പോയോക്ക. ഇപ്പൊ ടണലിന്റെ ഫ്രണ്ടിലെത്തിയപ്പോ ഭയങ്കര ഫോട്ടോ സെക്ഷൻ ആണ്. രണ്ടാമത്തെ ടണൽ അടുത്ത ടണലിൽ എത്തിയിട്ടുണ്ട്. ഒന്നു നനയാൻ അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്ത് ദൂസാഗറിന് കുറേ ദൂരത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ, കണ്ടാ പൊള്ളി വൈബ്. അപ്പോൾ ഇതാ ഒരു ട്രെയിൻ ഇതാ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ മുന്നിലോട്ട്. ഇതാ എരച്ച് ഈ ഒരു യാത്രേൻ്റെ മെയിൻ റിസ്ക് ആയിട്ടുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടെ ഇറങ്ങാന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ റെയിൽപാളത്തിലൂടെ ഈ ഒരു നടത്തം. നല്ല വേദന ഉണ്ടാവും കാലിനൊക്കെ. എന്തായാലും നമുക്ക് നല്ല ഇങ്ങനെ പോയൊക്ക, അടിപൊളി വൈബ് തന്നെ.
നമ്മളിത് ഈ ഒരു മൂവികളിലൊക്കെ കാണുന്ന ആ ഒരു ലൊക്കേഷൻ, ചെന്നൈ എക്സ്പ്രസ്സിലെ ആ ഒരു ഡെസ്റ്റിനേഷനൊക്കെ ഇതാ. ഇവിടുന്നുള്ള ഒരു വ്യൂ ആണിട്ടത്. ആ ഒരു പ്ലേസ് ഞാൻ കാണിച്ചു തരാം കറക്റ്റ്. ഇവിടുത്തെ ഒരു ഏകദേശം ഒരു 50 മീറ്റർ സ്പേസ് ഉണ്ട്. ഇവിടുന്നാണ് ആ ഒരു ഫോട്ടോഷൂട്ടും ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ആ ഒരു കറക്റ്റ് ഡെസ്റ്റിനേഷൻ കേട്ടോ. നമ്മളിത് ഇവിടെ വേറൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. അതായത് ഇവിടെ പാലത്തിന് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഉണ്ടോ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് അത് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. അയ്യവ അടുത്ത ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ ഇതാ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരൻ. ഒറ്റ പീക്ക് എടുത്തിട്ടില്ല. മാറടാ ഇപ്പൊ അത് നമ്മളെ ദൂധ്സാഗറിൻ്റെ ഐതിഹ്യം നമ്മളെ കൂട്ടത്ത് വരെ ആക്കാറ് കേട്ടോ. ആ പോലും ഇവിടെ തള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കാര്യത്തിലൊന്ന് ചോദിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കാം. അതൊന്ന് പറഞ്ഞാണ് സംഗതി എങ്ങനെയാന്ന്. അതിന്റെ മേലെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു മുമ്പ് കാലത്ത്. അളക്ക് ആ രണ്ട് മലയുടെ ടോപ്പിലോ. അതിന്റെ ടോപ്പിൽ ടോപ്പ് അവിടെയല്ല അതിന്റെ ബാക്കിലായിട്ട് അങ്ങനെയാണ് പിന്നെ ഐതിഹ്യം. അപ്പൊ അവിടുത്തെ രാജകുമാരിക്ക് പിന്നെ എന്ന് കുളിക്കുന്ന ഒരു സ്ഥലം ഇത്. അപ്പൊ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ രാജകുമാരിക്ക് പാല് കുടിക്കണം എന്നുള്ള ഒരു സീനുണ്ട്. പാല് കുടിച്ചുകൊണ്ട് കുളിക്കണം എന്നുള്ളത് ആഗ്രഹമുണ്ട്. ആഗ്രഹം അല്ല അങ്ങനെയാണ് സ്ഥിരമായിട്ട് കുളിക്കുന്നത്. കുളിക്കുമ്പോ പാല് കുടിച്ചുകൊണ്ടാണ് കുളിക്കുന്നത്. അപ്പൊ ഒരു ഇതേപോലെ ഒരു രാജകുമാരനെ ഈ സീൻ കണ്ടു, കുളിക്കുന്ന സീനെ രാജകുമാരൻ്റെ കണ്ടു. അപ്പൊ പെട്ടെന്ന് രാജ്ഞി മറക്കാൻ വേണ്ടി ആ പാലൊന്ന് മറച്ചു പിടിച്ചതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ആ പാല് മറിഞ്ഞിട്ട് ഉണ്ടായതാണ് ഈ പിന്നെ ദൂത്സാഗർ. പാൽക്കടൽ ആ ഒരു പാൽക്കൂടം മറിഞ്ഞാണ്ടാണ് ഈ ഒരു പാൽക്കടൽ ഉണ്ടായത് എന്ന് പറയുന്നു പറയപ്പെടുന്നു. അയ്യവ എല്ലാവരും തായോട്ട് നടക്കുമ്പോ ചിപ്സ് കയ്യിൽ കണ്ടപ്പോത്തിന് റിട്ടേൺ നടന്ന് ഓടി വരുന്ന പ്രമുഖ ട്രാവലേഴ്സ്. ടണൽ നമ്പർ 14 കേട്ടോ. നമ്മൾ ഏകദേശം 11 അവിടുന്ന് നടക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ദാ ടണൽ നമ്പർ 15 ട്ടാ. അത്യാവശ്യം ലെങ്ത് കുറഞ്ഞ ടണലാണ്. ഇതിലെ ട്രക്ക് ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കാല് വെച്ചാൽ ചെറിയ കാലുമാണ്, എന്നാലും ഇവിടുന്ന് 2.5 കാലം ഒപ്പില്ലാണ്. അപ്പോൾ നല്ല രീതിയിൽ കാലിന് പെയിൻ ഉണ്ടാവും. എക്കോ ഉണ്ടല്ലേ. പൊന്നോ കിളിയേ ണ്ടോ പക്കാ ക്ഷീണിച്ചു. പിന്നെ ഈ ഒരു യാത്രന്റെ എക്സ്പീരിയൻസ് പറയും. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു. സന്തോഷം. 50% കാണാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിച്ചു വന്നാണ്. ലക്കിന് കണ്ടതാണ്. ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ? സെക്കൻഡ് ടൈം ആണ്. പിന്നെ ഫസ്റ്റ് ടൈം ആണ്. എന്താ ഒരു ഇത്, ആ ഒരു ത്രില്ലിങ്? പറയൂ ത്രില്ലിങ് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല, പറയാൻ വാക്കുകളില്ല. എന്താ പറയൂ, താടികാക്കോ 3rd സ്ഥാനല്ലേ, 3rd അല്ലേ, അടിപൊളിയാണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ 8th ട്രക്ക് ചെയ്തൊരു മഹാൻ ഉണ്ടായിരുന്നു. മഹാൻ ഒരൊറ്റ ഓട്ടോ ഓടിയതിനായിലാണ്ട് എക്സ്പീരിയൻസിന്റെ പവർ കൊണ്ട് പോയതാണ് തോന്നുന്നത്.
അല്ലെങ്കിൽ അവിടെ സൈഡായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് അവിടുന്ന് ഏകദേശം ട്രക്ക് ചെയ്ത് സൊനാലിയം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബോർഡ് ഒരു കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ കയറി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ പോരാ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടീംസൊക്കെ അവിടെ റെയിൽവേൻ്റെ ഓഫീസിൻ്റെ അവിടെ ഉണ്ട്. ഇവിടെ പോലീസൊന്നും ഇല്ല എന്നാണ് ഒരു പ്രതീക്ഷ. എന്തായാലും പോയി നോക്കുക. അത് നമ്മൾ സൊനാലിയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. റെയിൽവേൻ്റെ ഓഫീസും കാര്യങ്ങളും ഇത് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് അവിടെ കുറച്ച് ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും വല്ല ട്രെയിനും വന്നാൽ അവർ അതിൽ കയറാലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇതാണ് റെയിൽവേൻ്റെ സൊനാലിയം റെയിൽവേ ഓഫീസും കാര്യങ്ങളും. അതൊന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ല, നോ എൻട്രി. അപ്പം ഉള്ളിക്ക് പ്രവേശനമില്ല. അപ്പം എന്തായാലും നമ്മളിങ്ങനെ പോട്ടെട്ടോ. അപ്പോൾ നമ്മളിതാ സൊനാലിയം റെയിൽവേൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു. അടുത്ത ബോർഡ് ഇതാ സൊനാലിയം റെയിൽവേൻ്റെ ബോർഡ് അവിടെ കാണുന്നുണ്ട്. ആ ബോർഡിൻ്റെ മുന്നേ ആയിട്ട് ഇതിലെ നമുക്കൊരു ക്രോസ് റോഡ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ എക്സ്പീരിയൻസിൽ പോലെ കൂടെ പോയി കഴിഞ്ഞാലുള്ളൊരു ബെനിഫിറ്റ്, ഒരു മെച്ചം. ഇതിലൂടെ ഒരു എളുപ്പ വഴി ഫോറസ്റ്റിലൂടെ. ഒന്ന് സ്ലോ ആക്കി നടക്കും എല്ലാവരും. അമ്പലം അല്ലാതെ എളുപ്പവഴിയല്ല ഇത്. എളുപ്പവഴി നമ്മള് ജസ്റ്റ് ഒന്ന് ഭക്ഷണം അടിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഞാൻ എളുപ്പവഴിയാന്നാ കരുതീന്. എളുപ്പവഴിയല്ല, ഇവിടെ കട്ടനടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്നാ കേട്ട്. പോയൊക്കെ നമുക്ക് ബദാമിയോ. അപ്പോൾ നമ്മളിതാ ആ ഒരു ക്രോസ് റോഡ് വഴി ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അങ്ങോട്ടൊന്നും കയറുന്നും കാണുന്നൊന്നും ഇല്ല. കാരണം അത് നമ്മളിങ്ങനെ വന്നിട്ട് ഇതാ അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു വീടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലാണിത്. ഇപ്പൊ നമുക്കുള്ള ചായ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫോറസ്റ്റില് ഇവിടെ ഒരു വീടുണ്ട്, ചെറിയൊരു ഹോട്ടലും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമുക്കുള്ള ചായ എത്തിയിട്ടുണ്ട്. ടീംസ് ഒക്കെ ഇതാ ഫുൾ സെറ്റിലാണ്. ടേസ്റ്റ് ഒക്കെ ഇങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറ. നമ്മളിത് അവിടുന്ന് ആ ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. അടിപൊളി വൈബ് തന്നെയായിരുന്നു. അങ്ങനെ വീണ്ടും സൊനാലിയം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ട്രെയിന് വരാനിരിക്കുന്നുണ്ട്. അമരാവതി അല്ലേ? അമരാവതി വരാനിരിക്കുന്നുണ്ട്. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ അമരാവതി നമുക്ക് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ ട്രക്ക് ചെയ്യേണ്ടതില്ല. ഈ ഒരു 5 കിലോമീറ്റർ മതിയാവും. അല്ല, അമരാവതി നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ 10 കിലോമീറ്ററും കൂടി അങ്ങോട്ട് തന്നെ നടക്കണം. നമ്മളെ മഡ്ഗോം വരെ അല്ലേ, സോറി കുലോം വരെ നടക്കണം അല്ലേ. കുലോമിൽ നിന്ന് പിന്നെ 40 കിലോമീറ്റർ ടാക്സി. അത് ഹെവി റിസ്ക്കാണ്. അപ്പം അമരാവതി കിട്ടണം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ റെയിൽവേ ട്രാക്കൊക്കെ വീണ്ടും വരികയാണ്. അപ്പം നമ്മൾ സൊനാലിയം റെയിൽവേയിൽ എത്തിയപ്പോൾ തന്നെ ഇതാ നല്ല അടിപൊളി മഴ പെയ്തിട്ടോ. അപ്പം ഇവിടെ ആ ഒരു ട്രെയിനിന് അമരാവതി എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. സായിപ്പോളും കുറച്ച് മദാമകളും അതേമാതിരി നമ്മളെ കേരളക്കാർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് മഹാരാഷ്ട്രക്കാർ അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ, വളരെ കുറഞ്ഞ ആളുകളുള്ളൂ. നമ്മളെ ടീംസ് ഇതാ മായൊന്നും കൊള്ളാതെ സേഫായിട്ട് നമ്മളെ ജനറേറ്റർ റൂമിലുണ്ട് കേട്ടോ. അപ്പൊ ചങ്ങായിമാരെ, നമ്മളിതാ കാലിക്കറ്റ് റെയിൽവേ എത്തിക്കൊണ്ടിരിക്കാണ് കേട്ടോ. നമ്മുടെ ടീംസ് ഉണ്ട്, കൊച്ചിക്കാർ രണ്ടാളിവിടെ ഉണ്ട്, പിന്നെ നമ്മളെ നാഫിക്കാർക്കുണ്ട് മഞ്ചേരിയിൽ.
അപ്പം വെറൈറ്റി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ത്രില്ലിംഗ് യാത്ര തന്നെയായിരുന്നു നമ്മുടെ ദൂധ്സാഗർ വാട്ടർഫാൾസ് ട്രക്കിങ് അപ്പം എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി ഇതുപോലുള്ള ട്രക്കിംഗ് ആൻഡ് ട്രാവൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. പച്ചമുളി ഉണ്ടാക്കിയടാ.